ഈ കഥയുടെ ആരംഭത്തില് ഒരു പെൺകുട്ടി തന്റെ ബാത്ടബിൽ കടന്നിട്ട് വളരെ ഹാപ്പിയായി ഒരു ചെറുത കടിച്ചിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് അവളുടെ കൈകാലുകള് അനക്കാൻ കഴിയുന്നില്ല. ഇനി ആ ഡ്രിങ്ക്സിൽ വലത് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്താണ് പറ്റിയെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും അവളുടെ കൈകാലുകള് അനക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അവളുടെ മുൻപിലായിട്ട് ഒരു കൊലയാളി വന്ന് നിൽക്കുന്നത് അവള് ഭയന്ന് തരിച്ച് നോക്കി നിൽക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മളൊരു പെൺകുട്ടിയെ കാണുന്നില്ലേ, ഇവളാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ഇവളുടെ പേര് വലേറിയ. ഇവളൊരു പി ജി കോളേജ് സ്റ്റുഡന്റ് ആണ്. അങ്ങനെ അവളുടെ ക്ലാസ്സിലേക്ക് അവള് പോവാണ്. അപ്പോ ക്ലാസ്സിലൊരു പുതിയ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇങ്ങേരുടെ പേര് പ്രൊഫസർ ഡാനിയൽ. അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനെയും തന്നെ പരിചയപ്പെടുത്തിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ ഇത് ശരിക്കും ഇങ്ങേരുടെ ക്ലാസ് അല്ല, പക്ഷേ ഇന്ന് ക്ലാസ് എടുക്കാനുള്ള പ്രൊഫസറിന് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങേരെ അപ്പോയിന്റ് ചെയ്തതാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ പ്രൊഫസറെ കണ്ടുടൻ തന്നെ അവൾക്ക് ഈ ഒരു ക്ലാസ്സിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ നഷ്ടമായിട്ടുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡാനിയൽ സാറുമായിട്ട് ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധത്തിനപ്പുറമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവർക്കുണ്ടായിരുന്നു. അപ്പോ അത് ഓർത്തിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ മുഖത്തൊരു ചെറിയ സാഡ്നെസ് നമ്മൾ കാണുന്നത്. എന്നാൽ രണ്ടുപേരും സിൻസിയർ ആയിട്ട് പ്രണയിച്ചിരുന്നെന്ന് ചോദിച്ചാല് നമ്മുടെ ഹീറോയിൻ സിൻസിയർ ആയിരുന്നു, എന്നാൽ നമ്മുടെ പ്രൊഫസറിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ ആ കാര്യമൊക്കെ ഹീറോയിനോട് മറച്ചിട്ടായിരുന്നു അന്ന് പ്രണയിച്ചിരുന്നത്. ആ കാര്യം മനസ്സിലായപ്പോ ഹീറോയിൻ പ്രൊഫസറെ ഒഴിവാക്കിയതാണ്. അങ്ങനെ പുതുതായിട്ട് പി ജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോ നമ്മുടെ പ്രൊഫസർ എല്ലാ സ്റ്റുഡൻസിനെയും അങ്ങേരുടെ വീട്ടിലേക്ക് ഒരു വെൽക്കം പാർട്ടി പോലെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഹീറോനെ പ്രൊഫസർ കണ്ടിട്ടുണ്ട്, എന്നാൽ മുഖത്ത് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഹീറോനോട് പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വേറെ കോളേജ് ഒന്നും കിട്ടിയില്ലേ, ഈ ഒരു കോളേജിലേക്ക് നീ വന്നത് എനിക്ക് പണിതരാനാ, മര്യാദക്ക് വേറെ വല്ല കോളേജും നോക്കിപ്പോയിക്കോ. അത് കേട്ടപ്പോ ഹീറോന് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ വൃത്തിയുടെ സ്വഭാവം ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ, എന്നിട്ട് വലിയ വർത്തമാനത്തിന് വന്നിരിക്കുക. പ്രൊഫസറെ നിങ്ങളെ പേടിച്ചിട്ട് അല്ല ഒരുത്തിനെയും പേടിച്ചിട്ട് ഈ കോളേജ് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അത് മാത്രല്ല മെയിൽ എന്നോട് വെറുതെ അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കാൻ വരവും വേണ്ട. എന്നാൽ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ആരോ ഒരാള് മറഞ്ഞിരുന്ന് കാണുന്നുണ്ട്, എന്നാൽ അതാരാണെന്ന് വ്യക്തമല്ല. നമ്മുടെ ഹീറോയിൻ കോളേജ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് പാർട്ട് ടൈം ആയിട്ടൊരു കോഫി ഷോപ്പില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങോട്ടേക്ക് അവളെ കാണാനായിട്ട് ഒരുത്തും വരികയാണ്. ഇന്നായിരുന്നല്ലോ പി ജിയുടെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഹീറോയിൻ അവനെ കണ്ടിരുന്നില്ല. എന്നാല് പെൺകുട്ടികൾ ആരെ കണ്ടിട്ടില്ലെങ്കിലും ആൺകുട്ടികൾ അവർക്ക് വേണ്ട ആളുകളെ എന്തായാലും കാണുമല്ലോ. അപ്പോ ഇവന്റെ പേര് ഡേവിസ് എന്നാണ്. അപ്പോ ഡേവി ഹീറോയിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. അവൻ ഹീറോയിനോട് പ്രൊഫസറിന്റെ വെൽക്കം പാർട്ടിക്ക് നീയും വരുന്നില്ലെന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ഒരു പാർട്ടിക്കും എങ്ങോട്ടുമില്ല. എന്നാൽ ഡേവ് പറയുന്നുണ്ട്, ആദ്യത്തെ പാർട്ടിയല്ലേ നിനക്ക് വന്നൂടെ. അങ്ങനെ ഹീറോയിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഹീറോയിന്റെ മറ്റൊരു കൂട്ടുകാരി വരികയാണ്. അവള് പറയുന്നുണ്ട്, വലേറിയ നീ ഇനി മറുത്തൊന്നും പറയണ്ട, നമ്മൾ എല്ലാവരും ആ പാർട്ടിക്ക് പോവാണ്. അങ്ങനെ ഹീറോയിനും കൂട്ടിയിട്ട് ആ പാർട്ടിക്ക് പോകുമ്പോ നമ്മുടെ പ്രൊഫസർ ഒരിക്കലും ഹീറോയിൻ ഈ ഒരു പാർട്ടിക്ക് വരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നല്ല കാണാക്കിന് പ്രൊഫസറിന് നേരത്തെ ഹീറോയിന്റെ അടുത്ത് കിട്ടിയതല്ലേ. അപ്പോ ഹീറോയിന് പ്രൊഫസർ തന്റെ ഭാര്യയെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ അവരോടൊരു ഹായും പറഞ്ഞിട്ട് ഹീറോയിൻ പതിയെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോ നമ്മുടെ പ്രൊഫസർ പതിയെ ഹീറോയിന്റെ പിന്നാലെ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ പാർട്ടിക്ക് വരുന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ നീ വന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ പ്രൊഫസർ നിങ്ങളുടെ ഈ ഒരു ഓഞ്ഞ മോന്ത കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ, എന്റെ കൂട്ടുകാര് കമ്പൽ ചെയ്തുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ വന്നു പോയതാ. അങ്ങനെ പ്രൊഫസറിന് വീണ്ടും കണക്കിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ തന്റെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഡേവി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഹീറോയിനോട്, നേരത്തെ നീയും പ്രൊഫസറും എന്തോ വലിയ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് കേട്ടപ്പോ ഹീറോയിന് വീണ്ടും വല്ലാതെ ചൊറിഞ്ഞിട്ടുണ്ട്, ഡാ കോപ്പെ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, നീ വലിയ പോലീസൊന്നുമല്ലോ ഓരോന്ന് കണ്ടുപിടിക്കാനേ. എന്നാൽ നമ്മുടെ ഡേവിക്ക് ഓൾറെഡി ഹീറോയിനോട് ഒരു ചെറിയ ക്രഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഹീറോയിനും പ്രൊഫസറും സംസാരിക്കുന്നുണ്ടപ്പോ അവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെ ഷോക്കടിക്കുന്ന പാവം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഹീറോയിൻ പ്രൊഫസറിന്റെ വീട്ടിലെ ചില ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് പ്രൊഫസറിന്റെ ഭാര്യ വരികയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരൊരു വെറ്റിനറി ഡോക്ടറാണെന്ന് ഹീറോയിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോ ഹീറോയിനും പറയുന്നുണ്ട്, എനിക്കും ഒരു വെറ്റിനറി ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം, പക്ഷേ ലൈഫ് നമ്മള് പ്രതീക്ഷ ഭാഗത്തൂടെ ചിലപ്പോ പോയില്ലല്ലോ, അങ്ങനെ അവസാനം ഇംഗ്ലീഷ് എടുത്ത് പഠിക്കേണ്ടി വന്നു. അപ്പോ പ്രൊഫസറിന്റെ ഭാര്യ പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പം മുതലേ അനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആവുകയാണെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടർ
ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു എന്റെ സ്വപ്നം. ഭാഗ്യത്തിന് അതെനിക്ക് സാധിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് അനിമൽസിനെ എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നറിയോ? അനിമൽസ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അതായത് ഇവർക്ക് നമ്മുടെ പ്രൊഫസർ ഇവരെ ചീറ്റ് ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് അറിയാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പാർട്ടിയിലെ കണക്കിൽ കൂടുതൽ ഹീറോയും കുടിച്ച് കിറങ്ങിയിട്ട് ബോധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോ പതിയെ ഡേവ് വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്നാൽ ഹീറോയും പറയുന്നുണ്ട്, എന്നെ ആരും ഡ്രോപ്പ് ചെയ്യണ്ട, എനിക്ക് എന്റെ കൂടെ എന്റെ കൂട്ടുകാരിയുണ്ട്, അവളുടെ കൂടെ ഞാൻ പോയിക്കോളാം. എന്നാൽ നമ്മുടെ ഡേവിയുമായിട്ട് ഹീറോയിൻ സംസാരിക്കുന്നത് പ്രൊഫസർ കണ്ടിട്ടുണ്ട്. പ്രൊഫസറിന് വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയും കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ നമ്മുടെ പ്രൊഫസറിന്റെ ഭാര്യ അങ്ങേരുടെ ചെവി തിന്നുന്നുണ്ട്. അതായത് പാർട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനോട് പ്രൊഫസർ സംസാരിക്കുന്നത് കണ്ടപ്പോ തന്നെ ഓൾറെഡി നമ്മുടെ പ്രൊഫസറിന് മേലെ സംശയമുള്ള ഭാര്യയ്ക്ക് ഹീറോയിനുമായിട്ടും പ്രൊഫസറിന് കണക്ഷൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ പ്രൊഫസർ പറയുന്നുണ്ട്, എന്റെ പൊന്നു ഭാര്യ, സത്യമായിട്ട് എനിക്ക് അവളുമായിട്ടോ ഒരു ബന്ധവുമില്ല, അവൾ എന്റെ സ്റ്റുഡന്റ് മാത്രമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഭാര്യയെ അങ്ങേരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ ഹീറോയിന്റെ സോഷ്യൽ മീഡിയ ദേവി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലപ്പോ നമ്മുടെ ദേവിക്ക് ഹീറോയിനോട് ചെറിയൊരു ഇഷ്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതേപോലെ ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആരോ കോൾ ചെയ്യാണ്. ഫോൺ എടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോ മറുഭാഗത്തു നിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പോ ഹീറോയിന് സംശയമാണ്. ഇനിയിപ്പോ പ്രൊഫസർ ആണെങ്കിലോ? അവള് പറയുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഒഴിവാക്കിയതല്ലേ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? എന്നിട്ടും മറുഭാഗത്തു നിന്ന് ഒരു മറുപടിയില്ല. ഇനിയിപ്പോ ആരായിരിക്കും ഫോൺ ചെയ്തത്? നമ്പർ നോക്കുമ്പോ ആരുടെയും പേര് കാണുന്നില്ല, അൺനോൺ നമ്പറിൽ നിന്നാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ജോഗിങ്ങിന് പോയിട്ട് വന്ന് നോക്കുമ്പോ വീടിന്റെ മുൻപിലായിട്ട് ആരോ ഒരു ബൊക്ക വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോള് വന്നിട്ടുണ്ട്, ഇപ്പോ ഒരു ബൊക്കയും വെച്ചിട്ടുണ്ട്. അപ്പോ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിലും പ്രൊഫസർ തന്നെയായിരിക്കും. ഹീറോയിന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് നമ്മുടെ ദേവായിരിക്കോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യോ. അങ്ങനെ ദേഷ്യത്തിലെ ഹീറോയിന് ആ ഒരു ബൊക്ക എടുത്തിട്ട് നമ്മുടെ പ്രൊഫസറുടെ അടുത്തേക്ക് പോകുമ്പോ ഹീറോയിൻ ഷോക്ക് ആയി പോവാണ്. അതായത് നമ്മുടെ പ്രൊഫസറിന്റെ ഭാര്യ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഹീറോയിന്റെ കയ്യില് ബൊക്ക പ്രൊഫസറിന്റെ ഭാര്യ കണ്ടപ്പോ അവര് കരുതുന്നത്, ആഹാ എന്റെ ഭർത്താവ് പ്രൊഫസറിന് ഇവള് ബൊക്ക കൊണ്ടുവന്നതാണോ? അങ്ങനെ ഹീറോയിന് തെറ്റിദ്ധരിച്ചിട്ട് അവരവിടെ നിന്ന് പോവാണ്. എന്നാല് ദേഷ്യത്തില് ആ ഒരു ബൊക്ക പ്രൊഫസറെ നേരേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ വീട്ടില് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ബൊക്ക വെച്ചേ? പ്രൊഫസർ പറയുന്നുണ്ട്, ഞാൻ ആരുടെ വീട്ടിലും ഒരു ബൊക്കയും വെച്ചിട്ടില്ല. നിന്റെ പിന്നാലെ ഒരുത്തിനിപ്പോ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നില്ലേ, ആ ദേവ് ചിലപ്പോ അവനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് പ്രൊഫസർ സംസാരിക്കാൻ നോക്കുമ്പോ ആ കൈയും തട്ടിത്തെറിപ്പിച്ച് കലിപ്പില് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ പ്രൊഫസറിന്റെ കോഴിത്തരം നിർത്താൻ അങ്ങേര് തീരുമാനിച്ചിട്ടില്ല. അപ്പോ ദേഷ്യത്തില് നമ്മുടെ ഹീറോയിൻ പ്രൊഫസറെ കുറിച്ച് തന്റെ കൂട്ടുകാരോട് പറയാണ്. എന്നാലും ഹീറോയിനും ഉറപ്പില്ല ആരാണ് ആ ഒരു ബൊക്ക വെച്ചതെന്ന്. അപ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവ് വരികയാണ്. എന്നിട്ട് അന്ന് പാർട്ടിയിൽ വെച്ചിട്ട് ഹീറോയിനെയും പ്രൊഫസറിനെയും കൂട്ടി സംസാരിച്ചതിന് സോറി ചോദിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ചില റൈറ്റിംഗ്സിന് ഒരു ഹെൽപ്പ് വേണം, നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോ ഹീറോയിനും പറയുന്നുണ്ട്, അതിനെന്താ, ആയിക്കോട്ടെ. അപ്പോ ദേവ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റ് വെച്ചിട്ട് ഇന്ന് രാത്രി നമുക്ക് മീറ്റ് ചെയ്യാം. എന്നാൽ ആ കാഴ്ച നമ്മുടെ പ്രൊഫസർ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അതായത് ഹീറോയിനുമായിട്ട് ദേവ് അടുക്കുന്നത് പ്രൊഫസറിന് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കോഫി ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് അവള് തിരിച്ചു പോവാണ്. ഇപ്പോ ഹീറോയിനല്ലാതെ വേറെ ആരും തന്നെ ആ ഒരു ഷോപ്പിലില്ല. അങ്ങനെ ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് ഹീറോയിൻ പതിയെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. എന്നാൽ ഹീറോയിൻ അത് വലിയ കാര്യം എടുക്കുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങാൻ കോംപ്ലക്സിന്റെ ഡോറ് നോക്കുമ്പോ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ ഹീറോയിന് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയാണ്. അതായത് ആ ഒരു മുഴുവൻ കോംപ്ലക്സില് ആരുമില്ല, എന്നാല് ആരോ മുകളിൽ നിന്ന് നടന്നു വരുന്ന ശബ്ദം ഹീറോയിൻ കേൾക്കുകയാണ്. എന്നാൽ പിന്നിലൂടെ രക്ഷപ്പെടാനുള്ള വഴി ഹീറോയിൻ അറിയുന്നതുകൊണ്ട് ഭാഗ്യത്തിന് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് മുഖം മറച്ച ആരോ ഒരാള് ഹീറോയിനെ പിന്തുടരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് കഥയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു പെൺകുട്ടിയെ ബാത്ടബിൽ വെച്ചിട്ട് ആരോ കൊലപ്പെടുത്തിയിരുന്നില്ലേ, ആ ഒരു കൊലയാളി ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് ഇപ്പോ ഹീറോയിനെ പിന്തുടരുന്ന ആളും ധരിച്ചിട്ടുള്ളത്. അപ്പോ ചിലപ്പോ രണ്ടുപേരും ഒരേ ആളായിരിക്കാം. ഹീറോയിൻ ജീവനും കയ്യിൽ പിടിച്ച് അവളുടെ വീട്ടിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അവളെ പിന്തുടർന്നിട്ട് നമ്മുടെ കൊലയാളി വന്നിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ വീട്ടിൽ കയറിയപ്പോ കൊലയാളി അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിനും ദേവും കൂടി കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. അപ്പോ നമ്മുടെ പ്രൊഫസർ നേരെ അവരുടെ ഇടയിലേക്ക് വന്നിരുന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡേറ്റിംഗ് ഞാൻ സ്പോയിൽ ചെയ്താ? അപ്പോ ദേവ് പറയുന്നുണ്ട്, എന്റെ ചില റൈറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഹീറോയിന് മനസ്സിലായിട്ടുണ്ട് പ്രൊഫസർ വേണമെന്ന് വെച്ച് ചൊറിയുന്നതാണ്. എന്നാൽ ദേവ് അരികിലിരിക്കുന്നുണ്ട്, മറുത്തൊന്നും പറയാതെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ദേവിന്റെ കൂടെ ഹീറോയിനും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോ ഹീറോയിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ദേവ് ഹീറോയിന്റെ വീട് വരെ വരുന്നുണ്ട്. അപ്പോ ദേവിനോട് പ്രൊഫസറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിൻ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ പ്രൊഫസർ എന്നാണോ കല്യാണം കഴിഞ്ഞ ഒരാളാണെന്ന് മനസ്സിലായത് അതിനുശേഷം അങ്ങേരുമായിട്ടുള്ള എല്ലാ റിലേഷനും ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. അതായത് നമ്മുടെ ഹീറോയിനും ദേവിനെ ചെറുതായി ഇഷ്ടമായിട്ടുണ്ട്.
അതുകൊണ്ടായിരിക്കുമല്ലോ അധികം ആരും അറിയാത്ത പ്രൊഫസറെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുന്നുണ്ടാവുക. അപ്പോ ഹീറോയും ചോദിക്കുന്നുണ്ട്, ദേവേ നീ എന്റെ വീട്ടിൽ എപ്പോഴെങ്കിലും ബൊക്ക വെച്ചിരുന്നോ? അപ്പോ അവൻ പറയുന്നുണ്ട്, അതിന് നിന്റെ വീട് ഇതിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതാദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നേ, അപ്പോ ഞാൻ എങ്ങനെയാ ബൊക്ക വെക്കുക? അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ പ്രൊഫസർ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ എന്നത്തെയും പോലെ കലാപരിപാടി തുടങ്ങുകയാണ്. അതായത് നമ്മുടെ പ്രൊഫസറിന്റെ ഹീറോനെ പോലുള്ള പല ബന്ധങ്ങളും ഭാര്യ പിടിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ അവസാനമായിട്ട് ഇപ്പോ ഹീറോന്റെ മേലെ ഭാര്യയ്ക്ക് സംശയം സ്റ്റാർട്ടായിട്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മുടെ പ്രൊഫസർ ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്നാലും വൈഫ് അങ്ങേരുടെ ചെവി തിന്നാൻ തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും പ്രൊഫസർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ അതിനിടയില് നമ്മുടെ ദേവ് എഴുതിയ ചില റൈറ്റിംഗ്സ് ഉണ്ട്, അത് സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വായിച്ചിട്ട് ദേവിനെ വല്ലാതെ വേണമെന്ന് വെച്ച് പ്രൊഫസർ നാണം കെടുത്തുന്നുണ്ട്. അതില് വല്ലാതെ ദേഷ്യമെന്ന് ഹീറോയും പറയുന്നുണ്ട്, ഇനി ഈ കോളേജിന്റെ ഡീനിനോട് സംസാരിക്കാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവള് നേരെ പോകുന്ന കണ്ടപ്പോ കംപ്ലൈന്റ് ചെയ്യാനാണെന്ന് വിചാരിക്കുമ്പോ ഈ ഒരു കോളേജ് വിട്ടുപോകാനാണെന്ന് അവള് ഡീനിനോട് പറയുമ്പോ ഡീന് പറയുന്നുണ്ട്, ഓൾറെഡി പേ ചെയ്ത ഫീസ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഹീറോന് വേറെ വഴിയില്ല, അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയാണ്. എന്നിട്ടും നമ്മൾ ഡീനിനോട് പ്രൊഫസറെ കുറിച്ചുള്ള ഒരു പ്രശ്നവും ഹീറോയിൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹീറോയിന്റെ കൂട്ടുകാരോട് പ്രൊഫസറിന്റെ സ്വഭാവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അവള് ഹീറോയോട് കുറച്ച് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡേവും ഹീറോയിനും ഔട്ടിങ്ങിന് പുറത്തു വന്നപ്പോ ഡേവ് ചോദിക്കുന്നുണ്ട്, പ്രൊഫസറെ കുറിച്ച് ഡീനിനോട് നീ കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, ആ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോ ഓർക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആരോടും അത് പറയാനും എനിക്ക് ഇഷ്ടമില്ല. അതുമാത്രല്ല, ഇപ്പോ പ്രൊഫസർ ചെയ്യുന്നത് ആരുമില്ലാത്ത സമയത്ത് ശരീരത്തിൽ തൊട്ട് സംസാരിക്കുക, അറിഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക, ഇതിനൊന്നും തെളിവില്ലാലോ, വെറുതെ പോയി പറഞ്ഞാലേ ആരെ വിശ്വസിക്കുക? അപ്പോ ദേവ് ചോദിക്കുന്നുണ്ട്, പ്രൊഫസർ നിന്നോട് സംസാരിക്കുമ്പോ ശരീരത്തില് കൈവയ്ക്കാറുണ്ടോ? ഹീറോനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസം നേരെ പ്രൊഫസറെ അടുത്ത് പോയിട്ട് ഇനി മേലില് പ്രൊഫസറെ അവളെ ചൊറയാൻ നിൽക്കരുത്, അങ്ങനെ തൽക്കാലത്തേക്ക് ഒരു ചെറിയ പഞ്ച് സമ്മാനം കൊടുക്കുകയാണ്. ഓൾറെഡി പ്രൊഫസറിന് ദേവിന്റെ മേലെ നല്ല കലിപ്പുണ്ട്, ഇപ്പോ മേത്ത് കൈവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പക വീട്ടാന് പ്രൊഫസർ ഹീറോന്റെ മാർക്കില് കൈവയ്ക്കുകയാണ്. അതായത് ഹീറോന് എഫ് ഗ്രേഡ് കൊടുക്കുകയാണ്. അപ്പോ അതിനെ കുറിച്ച് ഹീറോയിൻ പ്രൊഫസറോട് ചോദിക്കുമ്പോ നിനക്ക് ആള് വെച്ചിട്ട് എന്നെ തല്ലിക്കാലേ, എന്നാല് നിനക്ക് ഞാനിട്ടത് എഫ് ഗ്രേഡ് അല്ല, എന്റെ സിസ്റ്റത്തില് സംശയമുണ്ട് ചെക്കിയെ. അങ്ങനെ നോക്കുമ്പോ അതില് എ ഗ്രേഡാണ് കാണുന്നത്. ഇപ്പോഴാണ് പ്രൊഫസറിന് ദേവാണ് പഞ്ച് കൊടുത്തതെന്ന് ഹീറോന് മനസ്സിലാവുന്നത്. എന്നിട്ട് പ്രൊഫസർ പറയുന്നുണ്ട്, എന്നെ നിന്റെ മുമ്പില് മോശക്കാരനായിട്ട് കാണിക്കാനെ, നിന്റെ ആ ദേവില്ലേ അവനായിരിക്കും സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ വീണ്ടും ഹീറോനോട് ഫ്ലേറ്റ് ചെയ്യുന്നോലെ പ്രൊഫസർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോ കലിപ്പില് ഹീറോൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇങ്ങനെ ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ലേ? അങ്ങനെ ഹീറോനെ കാണാന് ദേവ് വീട്ടിലേക്ക് വന്നപ്പോ ഹീറോൻ ദേവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പ്രൊഫസറിനെ തല്ലിയേ? അത് പ്രൊഫസർ നിന്നെ ടോർച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ട് നിൽക്കണോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തല്ലി. അത് നമ്മുടെ ഹീറോന് ഇഷ്ടമായിട്ടുണ്ട്. അതേസമയത്ത് ആ ഒരു മുഖമൂടിക്കാരൻ പുറത്തുനിന്ന് ഇവരെ രഹസ്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ദേവ് ഹീറോന്റെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ദേവിനോട് ഒരു കോഫി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് പോയപ്പോ പതിയെ നമ്മുടെ ദേവ് എഴുന്നേറ്റിട്ട് കിച്ചണിലേക്ക് വരുമ്പോ ഹീറോന്റെ വീട് ലോക്ക് തുറന്നിട്ട് ആ ഒരു കൊലയാളി വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ട് കിച്ചണിലുണ്ടായിരുന്ന ദേവിന്റെ കഴുത്തിലായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ആ കൊലയാളി അവിടെ നിന്ന് പോവാണ്. ആ ഒരു ഇഞ്ചക്ഷൻ കയറിയപ്പോ ദേവിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് പതിയെ ബോധം മങ്ങുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവൻ താഴെ വീണ് മരണപ്പെട്ടു പോവാണ്. അപ്പോഴാണ് കോഫി വാങ്ങിയിട്ട് നമ്മുടെ ഹീറോൻ വീട്ടിലേക്ക് വരുന്നത്. കാണുന്ന കാഴ്ച ദേവ് മരണപ്പെട്ട് കിടക്കുന്നതാണ്. അത് കണ്ടിട്ട് ഹീറോന് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവിച്ചത്, എന്താണ് ചെയ്യേണ്ടത്. അവള് വേഗം തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാണ്. എന്നാൽ ദേവിന്റെ കൊലപാതകം ഹീറോനാണ് ചെയ്തതെന്നാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് കരുതുന്നത്. അതായത് ആരും വീട് തകർത്തിട്ട് ഉള്ളിൽ കയറിയിട്ടില്ല, ആരും ദേവിനെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോ ഹീറോനോട് നിങ്ങളുടെ ചാവി നിങ്ങളുടെ കയ്യിലല്ലാതെ വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്ന് ചോദിക്കുമ്പോ ഹൗസ് ഓണറുടെ കയ്യിലുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് പ്രൊഫസറിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അതായത് പ്രൊഫസറുടെ കയ്യിൽ ഒരു വീട്ടുചാവി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞപ്പോ നേരെ പ്രൊഫസറെ കാണാൻ ചെല്ലാണ്. എന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ പ്രൊഫസറിന് നല്ല സമയമാണ്, അവിടെ തന്നെ നല്ല ഭാര്യയുണ്ട്, ഓൾറെഡി നമ്മുടെ ഭാര്യയ്ക്ക് ഒരു സംശയമില്ലല്ലോ. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും വല്ലാതെ ഭയന്നിട്ടാണ് പ്രൊഫസർ മറുപടി പറയുന്നത്. അപ്പോ ഹീറോനുമായിട്ട് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാന് ഇല്ലാന്ന് ആദ്യം പറഞ്ഞപ്പോ ഡിറ്റക്റ്റീവ് ഹീറോയിന്റെ കയ്യില് നിങ്ങൾ അയച്ച പല മെസ്സേജസും ഇപ്പോഴും ഉണ്ട്, അവൾ എന്നെ കാണിച്ചിട്ടുണ്ട്, ഇനി പ്രൊഫസറിന് രക്ഷപ്പെടാന് വേറെ വഴിയില്ല, അവസാനം സമ്മതിക്കുകയാണ്. എന്നാല് പ്രൊഫസർ സത്യം ചെയ്ത് പറയുന്നുണ്ട്, എന്റെ കയ്യില് അവളുടെ വീടിന്റെ ചാവിയില്ല. അങ്ങനെയാണെങ്കിൽ ദേവ് മരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെ ഇരുന്നുണ്ടായിരുന്നത്? പ്രൊഫസർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. നമ്മുടെ വൈഫിന് നല്ലവണ്ണം കലിപ്പായിട്ടുണ്ട്. എന്നാലും ഡിറ്റക്റ്റീവിനോട് തന്റെ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ പ്രൊഫസറിന്റെ ചെവി വൈഫ് തിന്നാണ്.
അങ്ങേര് എത്രയോ പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓ, അല്ലെങ്കിൽ നിങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്തെങ്കിലും ആ വായിൽ നിന്ന് ഞാൻ സത്യം കേട്ടിട്ടുണ്ടോ? അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയിന് ഉറപ്പായിട്ടുണ്ട് അവളുടെ വീട് സേഫ് അല്ല, അതുകൊണ്ട് തന്റെ കൂട്ടുകാരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് ഹീറോയിന് ഉറപ്പാണ് നമ്മുടെ പ്രൊഫസറിന്റെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ട്. അപ്പോ ഡേവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ചിലപ്പോ എന്നെയായിരിക്കും ലക്ഷ്യമിടുക. അതുമാത്രമല്ല, ഡേവിന്റെ കൊലപാതകം തെളിയിക്കണമെങ്കിൽ അതിന് പ്രൊഫസറിന്റെ മേലുള്ള വ്യക്തമായിട്ടുള്ള എവിഡൻസ് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ? അതുമാത്രമല്ല, പ്രൊഫസറിന്റെ വൈഫ് എന്താ പറഞ്ഞ പ്രൊഫസർ വീട്ടിലുണ്ടായിരുന്നു എന്നല്ലേ? അങ്ങേരും അയാളെ രക്ഷിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. എന്നാൽ ദേവിന്റെ വിയോഗം അത് ഹീറോന് താങ്ങാൻ കഴിയുന്നില്ല. ആദ്യം പ്രൊഫസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീനോട് കംപ്ലൈന്റ് ചെയ്യാന്ന് ഹീറോൻ കരുതിയതല്ലേ? എന്നാൽ പതിയെ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ഇപ്പോ ദേവിന്റെ വിയോഗത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. അങ്ങനെ പ്രൊഫസറിന്റെ ജോലിയും തെറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡീന് പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിലെ ഒരു ഫോൾട്ടും ഇല്ലാന്ന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് ജോലിയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ പ്രൊഫസർ തന്റെ റൂമിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു പോവാണ്. പ്രൊഫസർ പോയ ഉടൻ തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു റൂമിൽ പോയിട്ട് ഡേവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് തേടി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രൊഫസറിന്റെ റൂമിലെ ഒരു ഡ്രോയറിൽ നിന്ന് ഒരു ഫയല് ഹീറോയിന് കിട്ടുന്നത്. നോക്കുമ്പോ ഈ കഥയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നില്ലേ, ബാത്ടബിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയുടെ കേസ് ഫയല് പ്രൊഫസർ എടുത്തു വെച്ചതാണ്. അതിനുള്ളിൽ പുറത്തുപോയ പ്രൊഫസർ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോ നമ്മുടെ ഹീറോനെ കണ്ടിട്ടുണ്ട്. തന്റെ ജോലി പോകാനുള്ള കാരണം ഹീറോനാണെന്നും പോലീസിനെ തന്റെ വീട്ടിലേക്ക് അയച്ചതും ഹീറോയാണെന്നും മനസ്സിലായപ്പോ ഹീറോന്റെ മേലെ കടിച്ചു കയറുന്നുണ്ട്. അവളാണെങ്കിൽ ജീവനും കൈപിടിച്ച് അവിടെ നോടി രക്ഷപ്പെടുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ ലൈബ്രറിയിൽ വെച്ചിട്ട് കുറച്ചു നേരത്തെ പ്രൊഫസറിന്റെ റൂമിൽ നിന്ന് ഒരു ഫയൽ കിട്ടിയിരുന്നില്ലേ, തുടക്കത്തിൽ കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ, അപ്പോ ആ ഡീറ്റെയിൽസ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു നോക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേര് റബേക്ക എന്നാണ്. അപ്പോ റബേക്ക മരണപ്പെട്ടത് ഡ്രഗ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടാണെന്ന് ന്യൂസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ റബേക്കയുടെ അഡ്രസ് കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പോയിട്ടൊന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് പുറത്തു വരുമ്പോ ആരോ അവളെ വാച്ച് ചെയ്യുന്ന പോലെ ഹീറോയിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോയിന് ഉറപ്പായിട്ടുണ്ട് അത് പ്രൊഫസർ തന്നെയാണ്. അങ്ങനെ പ്രൊഫസറിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ മറുഭാഗത്തു നിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. ഇനിയും ആരുമില്ലാത്ത ഈ സിറ്റുവേഷനിൽ നിന്നാൽ ഉറപ്പായിട്ടും ചിലപ്പോ പടായാലോ. അങ്ങനെ അവൾ അവിടെ നിന്ന് തട്ടിത്തപ്പാണ്. അങ്ങനെ നേരെ തന്റെ കൂട്ടുകാരോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എന്തിനു വെറുതെ വൈകിപ്പിക്കുന്നേ, ഡിറ്റക്റ്റീവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറ. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, അതിന് പ്രൊഫസറിനെതിരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓരോ എവിഡൻസ് പോലും എന്റെ കയ്യിലില്ലല്ലോ. അപ്പോ കൂട്ടുകാരി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്നെ പിന്തുടർന്ന് ലൈബ്രറിയിലേക്ക് വന്ന പ്രൊഫസറിന്റെ ഫൂട്ടേജ് അവിടെ വെച്ച് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അങ്ങേര് കൊടുക്കാലോ. അതിന് അങ്ങേര് ലൈബ്രറിയിലേക്കല്ലേ വന്നേ, അയാൾ ഒരു പ്രൊഫസറല്ലേ, വല്ല നോട്ട്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് അയാൾ തടിതപ്പോ. അതിന് റബേക്കയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാം, പിന്നിൽ ഉറപ്പായിട്ടും പ്രൊഫസർ ആയിരിക്കും. അപ്പോ അത് വെച്ചിട്ട് അങ്ങേരെ പൂട്ടാം. റബേക്കയുടെ കൊലപാതകമായിട്ട് പ്രൊഫസറിന് എന്തെങ്കിലും ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റിയാലേ ഉറപ്പായിട്ടും ദേവിന്റെ കൊലപാതകം പ്രൊഫസർ തന്നെയായിരിക്കും ചെയ്തത്. കാരണം ഡേവിന്റെ ശരീരത്തിലും ഓവറായിട്ട് ആരോ ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം റബേക്കയുടെ അമ്മയെ കാണാൻ പോവാണ്. അമ്മയോട് ചോദിക്കുമ്പോ ഫസ്റ്റ് സെമസ്റ്ററിന് വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു റബേക്ക കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ മുതലാണ് റബേക്കും അതുപോലെ പ്രൊഫസറിനും ഒരു റിലേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം എന്റെ മോള് റബേക്ക അവളെ വീട്ടിൽ വന്നാൽ എപ്പോഴും പ്രൊഫസറെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാറ്. എന്നാൽ അങ്ങനെ ഒരു പ്രൊഫസർ അല്ലേ, അപ്പോ സാറും സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും എന്നാണ് തുടക്കത്തിൽ ഞാൻ കരുതിയത്. എന്നാൽ പതിയെ ആ ഒരു റിലേഷന്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ റബേക്കോട് ചോദിച്ചപ്പോ അവള് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് തടിത്തപ്പി. പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല കുറച്ച് നാളുകൾക്കുള്ളില് അവള് എന്നെ വിട്ട് എന്നേക്കുമായിട്ട് അകന്നു പോകുന്നു. ആ അമ്മയുടെ കണ്ണറിയാതെ നിറയുന്നുണ്ട്. റബേക്കയുടെ അഡോപ്സി റിപ്പോർട്ടില് റബേക്ക ഡ്രഗ്സ് അധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് നമ്മൾ കണ്ടിരുന്നില്ലേ. അന്ന് റബേക്ക ഉപയോഗിച്ചു എന്ന് പറയുന്ന ഡ്രഗ്സിന്റെ പേര് കേറ്റമിൻ എന്നാണ്. അപ്പോ അമ്മ പറയുന്നുണ്ട്, എന്റെ മകള് ഒരിക്കൽ പോലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മോളുടെ മരണത്തിന് പിന്നിലെ ആ ഒരു പ്രൊഫസർ അങ്ങേര് തന്നെയായിരിക്കും. അപ്പോ ഹീറോന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് റബേക്കയുടെ മരണവുമായിട്ട് പ്രൊഫസറിന് എന്തായാലും ഒരു കണക്ഷൻ ഉണ്ട്. എന്നാൽ പോലീസ് ഓൾറെഡി അതൊരു സൂയിസൈഡ് കേസായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലേ. അപ്പോ നമ്മുടെ ഡിറ്റക്റ്റീവിനെ ഹീറോയിൻ ഡയറക്റ്റ് കാണാൻ തീരുമാനിക്കുകയാണ്. അപ്പോ ഹീറോയിൻ സംശയിച്ച പോലെ തന്നെ ഡിറ്റക്റ്റീവും പറയാണ്, പ്രൊഫസറിന് മേലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ റബേക്കയുടെ അമ്മയുടെ വാക്ക് മാത്രം വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കേസ് എവിടെയും നിൽക്കില്ല. എന്നാൽ അന്ന് റബേക്ക മരണപ്പെട്ട സമയത്ത് പ്രൊഫസർ എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് പോലും പോലീസ് ഒന്ന് അന്വേഷിച്ചിട്ടില്ല. കാരണം പ്രൊഫസറിന് മേലെ അവർക്കന്ന് സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദേവിന്റെ മരണസമയത്ത് ചില സംശയങ്ങൾ ഹീറോയിൻ പറഞ്ഞതുകൊണ്ടാണ് പ്രൊഫസറെ ചോദ്യം ചെയ്തത്. അപ്പോ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, ഡേവിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ, അതുവരെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നീ തലയിടണ്ട.
അപ്പോ നിലവില് പ്രൊഫസറാണ് കൊലയാളി എന്ന് തെളിയുന്നവരെ ഹീറോയിൻ തന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തേ മതിയാവോ? ഇനി പ്രൊഫസറെ കൊടുക്കണമെങ്കിൽ നമ്മളെ ആകെ ഒരാൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുമോ? അത് വേറെ ആരുമല്ല, പ്രൊഫസറിന്റെ ഭാര്യ തന്നെ. അതായത് റബേക്കയുടെ കൊലപാതകത്തെ കുറിച്ച് വൈഫിനോട് പറഞ്ഞാലേ വൈഫിന് കാര്യം മനസ്സിലാവും. അവരെങ്കിലും നമുക്ക് രക്ഷിക്കാലോ, അപ്പോ അവരും ചിലപ്പോ നമ്മളെ സഹായിച്ചാലോ. അങ്ങനെ വൈഫിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. ഓൾറെഡി തന്റെ ഹസ്ബൻഡിന് മേലെ നല്ല സംശയമുണ്ടല്ലോ, അതുകൊണ്ട് ഹീറോയിനെ കാണാമെന്ന് അവരും സമ്മതിക്കാണ്. അങ്ങനെ നാളെ പ്രൊഫസർ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ഫോൺ ചെയ്യാം, അപ്പോ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ഫോണ് കട്ടിയാണ്. അങ്ങനെ വൈഫ് പറഞ്ഞ ടൈമിൽ തന്നെ അടുത്ത ദിവസം നേരെ വൈഫിനെ കാണാന് പ്രൊഫസറിന്റെ വീട്ടിലേക്ക് ഹീറോയിൻ ചെന്നിട്ട് അവരുടെ പേര് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ എത്ര വിളിച്ചിട്ടും ഒരു റെസ്പോണ്ടും കാണുന്നില്ല. അങ്ങനെ പതിയെ വീടിന്റെ വാതിലും തുറന്ന് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോ പ്രൊഫസറിന്റെ ഭാര്യ വല്ലാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് പറ്റിയതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ ഉള്ളിൽ റൂം കാണിച്ചിട്ട് അവിടെ പോയി നോക്കാൻ പറയാണ്. അപ്പോ നമ്മുടെ ഹീറോയിൻ പോയി നോക്കുമ്പോ നമ്മുടെ പ്രൊഫസർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഹീറോയിൻ പോലീസിനെ ഇൻഫോം ചെയ്യാണ്. ഡിറ്റക്റ്റീവ് അവിടെ എത്തിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട് പ്രൊഫസർ കുടുങ്ങുന്ന് ഭയന്നിട്ടായിരിക്കും അങ്ങേര് സൂയിസൈഡ് ചെയ്തത്. എന്നാൽ ദേവിന്റെയും അതുപോലെ റബേക്കയുടെയും കൊലപാതകത്തിന് പിന്നില് പ്രൊഫസറാണെന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസും ഡിറ്റക്റ്റീവിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഹീറോയിൻ ഭയന്ന പ്രൊഫസർ മരണപ്പെട്ടില്ലേ, അപ്പോ ധൈര്യത്തില് തന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഹീറോയിന്റെ സ്വന്തം വീട്ടിലേക്ക് അവള് ഷിഫ്റ്റ് ആവാണ്. അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആരോ വീട്ടിലുള്ള പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. നോക്കുമ്പോ അത് ദേവാണ്. ഹീറോയിനോട് സേഫ് ആയിരിക്കാൻ പറയാണ്. ഹീറോയിൻ പറയുന്നുണ്ട് പ്രൊഫസർ മരണപ്പെട്ടില്ലേ? ഇല്ല, അങ്ങേര് മരണപ്പെട്ടിട്ടില്ല. അപ്പോ ആരോ വാതില് തട്ടുന്നുണ്ട്. അപ്പോ ദേവ് അവിടെ നിന്ന് പോവാണ്. നോക്കുമ്പോ അത് പ്രൊഫസറാണ്. പ്രൊഫസറെ കണ്ട് വിറച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കാണ്. ഞാനും കരുതി വേറെന്തോ ട്വിസ്റ്റിലേക്കാണ് കഥ പോകുന്നതെന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഡിറ്റക്റ്റീവ് ഹീറോയിന് കോൾ ചെയ്യാണ്. അവര് പറയുന്നുണ്ട് ഡേവിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഡേവിന്റെ ശരീരത്തിലും എക്സ്ട്രീം ഡ്രഗ്സിന്റെ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ഡ്രഗ് ഏതെന്ന് നോക്കുമ്പോ നമ്മുടെ റബേക്കയുടെ ശരീരത്തിലും കണ്ടിരുന്നില്ലേ, അതേ സെയിം ഡ്രഗ് തന്നെ. അപ്പോ രണ്ടുപേരുടെ കൊലപാതകത്തിന് പിന്നിലും ഒരേ ആള് തന്നെയാണ്. അപ്പോ ഈ ഡ്രഗ് ഏതാണെന്ന് ഹീറോയിൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ കേറ്റമിൻ എന്ന ആ ഒരു ഡ്രഗ് സാധാരണ യൂസ് ചെയ്യാറ് വെറ്റിനറി ഡോക്ടേഴ്സ് ആണെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഹീറോയിന് നമ്മുടെ പ്രൊഫസറുടെ ഭാര്യയുടെ മേലെ സംശയം വരികയാണ്. അതായത് ഒരിക്കൽ അവർ ഹീറോയോട് പറഞ്ഞിരുന്നില്ലേ താനൊരു വെറ്റിനറി ഡോക്ടറാണെന്ന്. അപ്പോ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് അന്ന് ലൈബ്രറിയിലേക്ക് ആരും വന്നിരുന്നില്ലേ? ആ ഒരു ഫോട്ടേജ് ഹീറോയിൻ ചെക്ക് ചെയ്യാണ്. കാരണം ഇതുവരെ അവൾ കരുതിയിരുന്നത് പ്രൊഫസറാണെന്നല്ലേ. ഇപ്പോഴല്ലേ ഭാര്യയുടെ മേലെ സംശയം വന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഹീറോയിന്റെ സംശയം കറക്റ്റാണ്. അന്ന് ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നത് പ്രൊഫസറിന്റെ ഭാര്യ തന്നെയായിരുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് കാര്യം പറയാൻ നോക്കുമ്പോ ഫോണ് കണക്ട് ആവുന്നില്ല. എങ്ങനെ കണക്ട് ആവാ, കണക്ട് ആയാൽ ത്രില്ല് പോയില്ലേ? അങ്ങനെ ഹീറോയിൻ നേരെ പ്രൊഫസറിന്റെ വൈഫിനെ കാണാൻ പോവാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവര് പറയുന്നുണ്ട് എനിക്ക് റബേക്കയുടെയും ദേവിന്റെയും കൊലപാതകമായിട്ട് ഒരു ബന്ധവുമില്ല, എന്റെ ഹസ്ബൻഡ് ആത്മഹത്യയുള്ള കാരണം പോലും അത് നീയാണ്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ലൈബ്രറിയില് ഫോളോ ചെയ്ത് ആ വീഡിയോയും കാണിച്ചു കൊടുക്കാണ്? ഇനിയും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോ എന്തിനാണ് റബേക്കയെ കൊലപ്പെടുത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അതായത് പ്രൊഫസറും റബേക്കയും തമ്മില് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതുമാത്രല്ല എന്നെക്കാൾ കൂടുതലായിട്ട് അങ്ങേർക്ക് അവളോടായിരുന്നു പ്രിയം. അപ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വിഷമില്ലേ, അത് അങ്ങേര് മനസ്സിലാക്കണമെങ്കിലേ അങ്ങേര് ഇഷ്ടപ്പെടുന്ന റബേക്ക ഈ ലോകത്തുനിന്ന് ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ അവളെ കൊന്നുകളഞ്ഞെ. എന്നാൽ അതിനുശേഷം നീയുമായിട്ട് പ്രൊഫസറിന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലേ, അന്ന് പാർട്ടിയിൽ വെച്ചിട്ട് അങ്ങേരുടെ ഒലിപ്പിക്കല് ഞാൻ കണ്ടതാ. അപ്പോ ആ ഒരു സംശയം തീർക്കാനാ അന്ന് രാത്രി ഞാൻ നിന്നെ ഫോൺ ചെയ്തേ. എന്നാല് നീ അത് പ്രൊഫസറെന്ന് കരുതിയിട്ട് നമ്മുടെ ഇടയിലുള്ള എല്ലാം അവസാനിച്ചാണെന്ന് എന്നോട് പറഞ്ഞില്ലേ. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീയും പ്രൊഫസറും എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ എന്റെ വേദന നീ അറിയണമെങ്കിൽ നിന്റെ ഉള്ളിലും ഒരു വേദന വരണ്ടേ? അതിനു വേണ്ടിയിട്ടാ നീ പ്രണയിക്കുന്ന നിന്റെ ദേവിനെ ഞാൻ കൊന്നുകളഞ്ഞ്. എന്നാലും എന്റെ കെട്ടിയോനെ എനിക്ക് തീരെ വിശ്വാസമില്ല. അങ്ങേര് ഇനിയും എന്നെ ചീറ്റ് ചെയ്യും, എനിക്ക് ഈ വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അന്ന് രാത്രി അങ്ങേർക്ക് നല്ല ഡോസിന് ഉറക്ക ഗുളികയും കുടിച്ചിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങേരെ കെട്ടിത്തൂക്കിയത്. എന്നാല് മണ്ടന്മാരായ പോലീസുകാര് അത് സൂയിസൈഡാണെന്ന് അങ്ങ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോ ഇനി നിന്റെ കാര്യം, നിന്നെയും ഞാനൊരു ഇഞ്ചക്ഷൻ വെച്ച് തട്ടാൻ പോകണമെന്ന് പറഞ്ഞ് ഹീറോനെ കെട്ടിവെക്കുകയാണ്. എന്നാൽ ഈ സൈക്കോ തള്ളിൽ നിന്ന് എങ്ങനെയോ ഹീറോയിൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് ലേഡീസ് തമ്മില് പുരിഞ്ഞ ഫൈറ്റിനിടയില് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ പ്രൊഫസറിന്റെ വൈഫിന് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയിന്റെ റിവഞ്ച് അവസാനിച്ചു. രക്ഷപ്പെട്ടു, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയ കൊലയാളിയും പടായിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു പടവും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വീഡിയോ എത്തിക്കാന് മിനിമം ഒരു ദിവസത്തിന് മേലെ കഷ്ടപ്പാടുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ? അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, വാട്സപ്പിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ടെലിഗ്രാമിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യില്ലേ? അപ്പോ മറ്റൊരു അടിപൊളി കഥയിൽ നാളെ കണ്ടുമുട്ടും വരേക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. ടാറ്റാ, ബൈ ബൈ.